അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എങ്ങനെ സോഫ്റ്റായ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു തരാനാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു സ്മൂത്തായിട്ടാണ്. ഞാൻ രണ്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. മൊത്തം 24 ബിസ്ക്കറ്റാണ് ഇതിലുള്ളത്. ഇനി ഇതിൽ നിന്ന് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിലുള്ള ക്രീം സെപ്പറേറ്റ് ചെയ്യണം. ക്രീം പൊട്ടുന്നത് നോക്കണം. ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് മിക്സിയിലേക്കിട്ടിട്ട് നല്ല പോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ നൈസായിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ നിറയെയാണ് പഞ്ചസാര പൊടിച്ചത് ഇടുന്നത്. ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ തന്നെ ഇളക്കണം. നല്ല പോലെ മിക്സായതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതും നല്ല പോലെ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ 1 സോസ് പാൻ എടുത്ത് അതിൽ ഞാൻ എണ്ണ പുരട്ടി വെച്ചതാണ് വെജിറ്റബിൾ ഓയിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ ലെവൽ ചെയ്യണം. ഇനി ഇതിലുള്ള ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം. പിന്നെ 10 മിനിറ്റ് മുമ്പ് ഞാൻ 1 ചെമ്പ് മീഡിയം ഫ്ലെയിമിൽ ചൂടാവാൻ വെച്ചതാണിത്. അതിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ വെച്ച് അടച്ച് വെക്കണം. ഇത് റെഡിയാവാൻ 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ എല്ലാം സമയമെടുക്കും. എൻ്റെതൊരു 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇനി തിളച്ചിട്ട് ഷുഗർ സിറപ്പിൻ്റെ ആ പരുവമാകുമ്പോൾ നമ്മളത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പം നമ്മുടെ കേക്കിന് 1/2 മണിക്കൂറായി. സമയം കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഒന്നും അതുമേ ഒട്ടിപ്പിടിച്ചിട്ടില്ല, ശരിക്കും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുക്കാൻ വെക്കുമ്പോൾ ഇതുപോലെ ഒരു തുണി നമ്മൾ അതിൻ്റെ മുകളിൽ ഇടണം. ഇപ്പം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റീൽ പാത്രത്തിലൊന്നും ഉണ്ടാക്കരുത്. അലൂമിനിയം പാത്രം ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും നല്ലത്. കാരണം ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല പോലെ അടിയിലൊന്നും പിടിക്കാതെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ബിസ്ക്കറ്റിലത്തെ ക്രീം 2 ടേബിൾ സ്പൂൺ കുറച്ച് കുറച്ചായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണമൊന്ന് സ്മൂത്താക്കി എടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് കുറച്ച് ആയിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഇളക്കി ഇങ്ങനെ സ്മൂത്താക്കി എടുക്കണം. വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഇനി നല്ല പോലെ ഇങ്ങനെ കുറേ സമയം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്.
ഇത് ഓപ്ഷനാണ് കേട്ടോ. ഇതൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചേർക്കുന്നതാണ്. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിത് ഏകദേശം കാണുമ്പോൾ മനസ്സിലാകും ഇത് സ്മൂത്തായിട്ടുണ്ടെന്ന്. അതുവരെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ നോക്കണം. നല്ല പോലെ ഇളക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ യോജിപ്പിക്കണം. അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം കണ്ടില്ലേ അങ്ങനെ സ്മൂത്തായി ഇങ്ങനെ വരുന്നു. ഇതേ പരുവത്തിലാണ് കേട്ടോ ആ വേണ്ടത്. ഇനി ഇത് നമ്മൾ ഈ കേക്കിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 3 ഡയറി മിൽക്ക് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങളടുത്ത് എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി. ഇനി ചെയ്തില്ലാതിട്ടും കുഴപ്പമില്ല, അതൊക്കെ അവനാൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന്. നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനീ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകൊണ്ടു. എൻ്റെ ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.